ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര തിരുത്തണ്ണി മുരുകൻ ടെമ്പിളിലേക്കാണ്. തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണ്ണിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നും ഏകദേശം 87 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഇവിടുത്തെ ദർശന സമയം രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ്. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെ പൂജാസാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകൾ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസിന്റെ ആർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ആർച്ചിലൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട് അകത്തേക്ക് പോകുന്നത്. നമ്മളീ കാണുന്നതാണ് തിരുത്തണ്ണി മുരുകൻ ടെമ്പിള്. തിരുത്തണ്ണി മലയിലെ ഒരൊറ്റ പാറക്കല്ലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹന്ത പുരാണത്തിലെ മഹത്വമുള്ള മലയായാണ് തിരുത്തണ്ണി മലയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാർക്കിങ്ങിനായിട്ട് നല്ല സൗകര്യം തന്നെ ഇവിടെയുണ്ട്. ഹോളിഡേയ്സ് അല്ലാതെ നമ്മൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ പോയാൽ തിരക്കില്ലാതെ ഭഗവാനെ കണ്ട് നന്നായിട്ട് തൊഴാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ട് 365 പടികളാണ് ഉള്ളത്. ഈ 365 പടികൾ 365 ദിവസത്തെ കുറിക്കുന്നു എന്നതാണ് വിശ്വാസം. ഇവിടെ തൃപ്പടി പൂജ നടത്താറുണ്ട്. 4 പ്രകാരങ്ങളും 5 നിലകളോട് കൂടിയ ഗോപുരവുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ ഭഗവാൻ ജ്ഞാനഹസ്തിധരൻ, മുരുകൻ, സുബ്രഹ്മണ്യ സ്വാമി എന്നീ നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. ദേവിമാരായ വല്ലിക്കും ദേവയാനിക്കും ക്ഷേത്രത്തിൽ പ്രത്യേകം സന്നിധികളുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന 6 പടയ വീടുകൾ. ശൂരപത്മാസുരനുമായുള്ള യുദ്ധത്തിൽ ബാലസുബ്രഹ്മണ്യൻ സൈന്യമായി തമ്പടിച്ച 6 പുണ്യസ്ഥലങ്ങളാണിവ. സുബ്രഹ്മണ്യസ്വാമിയുടെ 6 പടയവീട് ദർശനം നടത്തുന്നത് വളരെ പുണ്യമെന്നാണ് വിശ്വാസം. തിരുപ്പുറം കുണ്ട്രം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമലൈ, തിരുത്തണ്ണി, പഴമുതിർച്ചോല് എന്നിവയാണ് ഈ 6 പടവീടുകൾ. സുബ്രഹ്മണ്യസ്വാമിയുടെ 6 പടയവീട് ദർശനം നടത്തുന്നത് പുണ്യമെന്നാണ് വിശ്വാസം. ഇതിൽ 5ാമത്തെ പടവീടായ തിരുത്തണ്ണിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അമ്പലത്തിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ക്ഷേത്രത്തിനടുത്ത് തന്നെ പ്രസാദം സ്റ്റാളും അന്നദാന ഹാളും ഉണ്ട്. അതുമാത്രമല്ല, കുടിവെള്ള സൗകര്യങ്ങളും ക്ഷേത്രത്തിനടുത്ത് തന്നെയുണ്ട്.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.